Hi friends, appellarkum pudiya oru video ilekku swagatham. Appo innathe video nu parayunna oru informative aayittla video aanu. Adayil ningal thumbnail kanda pole thanne vayaru korakkan vendittulla oru eluppa valiyana njan nu parnaram ponnathu. Appo ee oru eluppa valiy nu parayumba njan YouTube video il enna kandathaanu ṭo. YouTube il nammal oru vaadu videos nammal kaanunnundu. Adayil njan thappi eduthu oru eluppa valiyana. അപ്പൊ എന്റെ വയറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഉണ്ടായ വയറാണ്. അതിന്റെ ഒപ്പം തന്നെ എനിക്ക് ഡെലിവറിക്ക് മുന്നായാലും ചെറിയൊരു കുടവയറൊക്കെ ഉണ്ടായിരുന്നു, വയറ് ചാടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതും ഡെലിവറി കഴിഞ്ഞ വയറൊക്കെ കൂടിയായപ്പോ നല്ല വയറായപ്പോ എന്റെ സ്ഥിരമായിട്ട് എന്റെ വീഡിയോസ് ഒക്കെ കാണുന്നവർക്ക് അറിയാം എനിക്ക് അത്യാവശ്യം നല്ല വയറുണ്ട്. നിങ്ങൾ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് ഞാൻ സെക്കൻഡും പ്രഗ്നന്റ് ആണോ എന്ന്. അപ്പൊ അങ്ങനെയൊക്കെ ചോദ്യങ്ങളൊക്കെ വന്നതിന് ശേഷമാണ് ഞാൻ വിചാരിച്ചത് വയറൊന്ന് കുറയ്ക്കാന്ന്. അതുവരെ ഞാൻ അങ്ങനെ വയറ് കൂടുന്നതിനെ ഒരുപാട് ബോധർ ചെയ്ത ഒരാളൊന്നും അല്ലായിരുന്നു. അപ്പൊ അങ്ങനെ ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ തുടങ്ങിയപ്പോ ഞാനും വിചാരിച്ചത് വയറ് കുറയ്ക്കാന്ന്. അങ്ങനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ജിമ്മിൽ പോയി. അത് നിങ്ങൾക്ക് അറിയണ കാര്യം തന്നെയാണ്, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജിമ്മിൽ പോയിട്ട് റിസൾട്ട് കിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഷെയർ ചെയ്യാന്ന്. പക്ഷെ എനിക്ക് റിസൾട്ട് കിട്ടിയില്ല കേട്ടോ. അതായത് വയറ് കുറഞ്ഞില്ല, ഞാൻ വെയിറ്റ് കുറച്ച് കുറഞ്ഞെങ്കിലും വയറ് കുറഞ്ഞില്ല. അപ്പോഴാണ് എനിക്ക് മനസ്സിലായേ വയറ് കുറയാം, വയറ് കുറയാൻ വേണ്ടിയിട്ടുള്ള നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്താൽ തന്നെ അത് കുറയുള്ളൂ എന്ന്. അങ്ങനെയാണ് പിന്നെ ഞാൻ യൂട്യൂബില് ഇങ്ങനെ ഒരു വീഡിയോ കണ്ട് ഞാൻ ചെയ്തു നോക്കാൻ തീരുമാനിച്ചു. അപ്പൊ ഞാൻ ചെയ്തു നോക്കാൻ തുടങ്ങുമ്പോ തന്നെ എനിക്കൊരു കോൺഫിഡൻസ് ഇല്ലായ്മ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അതിന്റെ വീഡിയോസും ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. വയറിന്റെ മെഷർമെന്റ് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് വീഡിയോയിലൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതിനുശേഷം ഒരു വീക്ക് ഞാൻ അത് കണ്ടിന്യൂ ചെയ്തതിന് ശേഷമാണ് എനിക്ക് നല്ല ചേഞ്ച് വന്നത്. 2 ഇഞ്ച് വരെ എന്റെ വയറ് കുറഞ്ഞു. അപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇതിന് നല്ല റിസൾട്ട് ഉണ്ട് ഒരു വീക്കിൽ തന്നെ. അപ്പൊ ഒരു മന്ത് അത് കണ്ടിന്യൂ ചെയ്യാനാണ് ആ വീഡിയോയിൽ പറഞ്ഞേക്കണേ. അപ്പൊ എന്തായാലും ഒരു മന്ത് കണ്ടിന്യൂ ചെയ്താൽ എന്റെ വയറ് ഫുള്ള് ഫ്ലാറ്റ് ആവുന്ന എനിക്ക് 100% ഉറപ്പുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ നിങ്ങളായിട്ട് ഒന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പൊ അത്യാവശ്യം എക്സസൈസ് ചെയ്യാനൊക്കെ മടിയുള്ളവർക്ക് പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ, ഒരു എളുപ്പ വഴിയാണിത്. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾ ഫുഡിലും കുറച്ച് കൺട്രോൾ ചെയ്യണം, ഒരുപാട് കൺട്രോൾ ചെയ്യരുത് കേട്ടോ. നമ്മൾ റൈസ് കണ്ടന്റ് റൈസ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കുക. അതായത് രാത്രി മാത്രം നിങ്ങൾ ചോറ് ഒഴിവാക്കുക, ഉച്ചയ്ക്ക് കുറച്ച് ചോറ് കഴിക്കുക കേട്ടോ. നിങ്ങൾ കഴിക്കണേന്റെ കുറച്ചൊന്ന് എമൗണ്ട് കുറച്ചിട്ട് ഉച്ചയ്ക്ക് ചോറ് കഴിക്കാം. അപ്പോൾ തന്നെ ഫ്രൂട്ട്സ് കഴിക്കുക, ഒരുപാട് വെള്ളം കുടിക്കുക. ഒരുപാട് ഫുഡ് ഡയറ്റൊന്നും കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു മെത്തേഡ് തന്നെ ചെയ്താൽ മതി കേട്ടോ. അപ്പൊ ഞാൻ ചെയ്തത് എങ്ങനെയാണ്, നമ്മുടെ രാത്രി മാത്രം റൈസ് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു, അത് മാത്രമാണ് ഞാൻ ചെയ്തത്. പിന്നെ ഒരുപാട് വെള്ളം കുടിച്ചിരുന്നു കേട്ടോ. അപ്പൊ നമുക്കിനി എന്താണ് എളുപ്പ വഴിയെന്ന് നോക്കിയിട്ട് വരാം. അപ്പൊ നിങ്ങൾ തമ്മനയിലോ ഓൾറെഡി കണ്ടുവല്ലോ, അതായത് വെറുതെ കിടന്ന് നമുക്ക് വയറ് കുറയ്ക്കുകയാണ്. അപ്പോൾ അതേപോലെ ഞാൻ ദേ വെറുതെ കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ വെറുതെ കിടക്കുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മുടെ കാല് ഓരോന്നും ഒന്ന് പൊക്കി കൊടുക്കുക. അതായത് ഒരു കാല് ആദ്യം ഒന്ന് നമുക്ക് എത്ര ഹൈറ്റിലേക്കാണോ പൊക്കി കൊടുക്കാൻ പറ്റുക അത്ര ഹൈറ്റിൽ പൊക്കി വെക്കുക. എന്നിട്ട് നമുക്കൊരു 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് വെച്ചാൽ ആ 10 സെക്കൻഡ് അങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കുക. അതിനുശേഷം നമ്മുടെ അടുത്ത കാലും ഇതേപോലെ ഉയർത്തി പിടിക്കുക, അതൊരു 10 സെക്കൻഡ് കേട്ടോ. അതായത് നിങ്ങൾക്ക് എത്ര നേരം പിടിക്കാൻ പറ്റുമോ അത്രയും നല്ലത്, എത്ര ഹൈറ്റിൽ പിടിക്കാൻ പറ്റുമോ അത്രയും നല്ലത്. അപ്പോൾ ആ ഒരു കാലിനെ പൊക്കി പിടിക്കുമ്പോൾ നമ്മുടെ വയറുമ്മയ്ക്ക് അത്യാവശ്യം പ്രഷർ വരും, അത് നമ്മുടെ വയറ് ടൈറ്റ് ആവാൻ സഹായിക്കും കേട്ടോ. അപ്പോൾ ഡെലിവറിക്ക് ശേഷം ഉള്ളവർക്കും ഈ ഒരു കാര്യം ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ അത് മാറി മാറി നിങ്ങൾക്ക് പറ്റുന്ന പോലെ ചെയ്യാം. കാലുമ്പോൾ ഒരുപാട് ഫാറ്റ് ഉള്ളവരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പൊക്കി പിടിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും കേട്ടോ. അപ്പോൾ എനിക്കായാലും കുറച്ച് ഫാറ്റ് കൂടുതലാണ് കാലുമേ, അപ്പോൾ വയറ് കുറച്ചിട്ട് വേണമെങ്കിൽ കാലുമത്തെ തൈഫാറ്റ് ഒക്കെ ഒന്ന് കുറയ്ക്കാൻ. അപ്പോൾ ഇനി ഞാൻ അതിനുള്ള എളുപ്പവഴി തപ്പുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ കണ്ടോ, നല്ല സിമ്പിളായിട്ട് നമുക്കിങ്ങനെ കാലിങ്ങനെ പൊക്കി നമ്മളിങ്ങനെ വസൊക്കെ എടുക്കുമ്പോൾ കാലം കഴിയിട്ട് നിൽക്കില്ലേ, അതേപോലെയുള്ളൊരു എഫക്റ്റ് ഉള്ളൂ. അപ്പോൾ ഇതുപോലെ ഒരു 10 വട്ടമെങ്കിലും ചെയ്യുക കേട്ടോ. അതിനുശേഷം നമ്മളിപ്പോൾ ഒരു കാല് മാത്രമല്ല ആദ്യം പൊന്തിച്ച്, ഇനി നമ്മൾ നമ്മുടെ 2 കാലും കൂടി ഇങ്ങനെ പൊന്തിച്ച് പിടിക്കുക. അതായത് നിങ്ങൾക്ക് എത്ര ഹൈറ്റിലേക്കാണോ പൊന്തിക്കാൻ പറ്റുക അത്ര ഹൈറ്റിലേക്ക് പൊന്തിക്കുക. നമ്മൾ ഓരോ ദിവസവും ചെയ്യും തോറും നമുക്ക് ഹൈറ്റ് കൂട്ടി കൂട്ടി കൊണ്ടുവരാൻ പറ്റും കേട്ടോ. അപ്പം ആദ്യം ചെയ്യുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ട് തോന്നും, എന്നാലും ചെയ്യല നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് തോന്നും കേട്ടോ. ഇങ്ങനെ പൊന്തിച്ച് പിടിച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് ഹോൾഡ് ചെയ്യാൻ പറ്റുക വെച്ചാൽ അത് വളരെ നല്ല കാര്യം. അതിനുശേഷം പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മളിങ്ങനെ കിടന്നിട്ട് നമ്മളിപ്പോൾ താഴെ എന്തെങ്കിലും സാധനം ഉണ്ടോ നോക്കില്ലേ, അതേപോലെ നമ്മൾ തല ഒന്ന് പൊന്തിച്ച് പിടിച്ച് നമ്മുടെ കാലിൻ്റെ വിരലുമ്മയ്ക്ക് ഇങ്ങനെ നോക്കുക. അതും ഒരു 10 വട്ടം ചെയ്യുക. നമ്മൾ ചെയ്യും തോറും നമ്മളത് കൂട്ടി കൂട്ടി കൊണ്ടുവരാം കേട്ടോ. അതായത് നമ്മൾ നാളെ ചെയ്യുമ്പോൾ അത് തന്നെ 10 സെക്കൻഡ് എന്നുള്ളത് അല്ലെങ്കിൽ 10 പ്രാവശ്യം എന്നുള്ളത് അത് 15 പ്രാവശ്യമൊക്കെ ആയിട്ട്
കൂട്ടി കൂട്ടി കൊണ്ടുവരാം. അപ്പം നിങ്ങൾക്ക് ആദ്യത്തെ ദിവസം ചിലപ്പോൾ ഒരു 10 വട്ടവും ചെയ്യാൻ പറ്റാം, പിറ്റേ ദിവസം ഒരു 20 വട്ടം ചെയ്യാൻ പറ്റും, അങ്ങനെ കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇങ്ങനെ തല പൊന്തിച്ച് നമ്മുടെ വിരൽ നോക്കിയതിന് ശേഷം ഒരു 10 വട്ടം നോക്കിയതിന് ശേഷം നമ്മൾ ഇനി ചെയ്യേണ്ടത് നമ്മുടെ തലയും അതുപോലെ തന്നെ നമ്മൾ തല പൊന്തിക്കുന്ന സമയം നമ്മുടെ കാലുകൂടി ഒന്ന് പൊന്തിക്കാൻ ശ്രമിക്കുക. അതും ഒരു 10 വട്ടം ചെയ്യുക കേട്ടോ. അതായത് കണ്ടില്ലേ, നമ്മൾ തല പൊന്തിക്കുക, അതിനൊപ്പം തന്നെ കാലും പൊന്തി. അതിനുശേഷം നമുക്കിനി ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മുടെ രണ്ട് കാലും ഇങ്ങനെ നമ്മൾ പൊക്കി പിടിക്കുക. അതായത് പൊക്കി പിടിക്കുന്നത് രണ്ട് കാലും ഇങ്ങനെ ഒപ്പത്തിന് വെക്കുക. അതിനുശേഷം നമ്മുടെ ആ വയറിൻ്റെ ആ പോർഷൻ്റെ അവിടെ നമ്മളൊന്ന് പൊന്തിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ആദ്യമൊക്കെ നമുക്ക് അത്ര അങ്ങോട്ട് പൊന്തിക്കാൻ പറ്റില്ല, പിന്നെ പോകെ പോകെ നിങ്ങൾക്ക് നല്ല ഹൈറ്റിലേക്ക് പൊന്തിക്കാൻ പറ്റും കേട്ടോ. ഇതൊരു 10 വട്ടം ചെയ്യുക, ഓരോ ദിവസം അത് കൂട്ടി കൂട്ടി കൊണ്ടുവരിക. ഇത് കാണുന്ന പോലെ നല്ല എളുപ്പം തന്നെയാണ് കേട്ടോ. അല്ലാണ്ട് മറ്റുള്ള എക്സസൈസ് നമുക്ക് കാണുമ്പോൾ എളുപ്പമാണെന്ന് തോന്നും, പക്ഷേ നമുക്ക് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുമല്ലോ. ഇതങ്ങനെയല്ല, നമ്മൾ കിടന്നിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ തന്നെയാണ്. ഇതിൻ്റെയും പ്രഷർ വരുന്നത് നമ്മുടെ വയറുമ്മയ്ക്കാണ്. അപ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ വയറുമ്മയ്ക്ക് മാത്രമായിട്ടുള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ വയറുറക്കാം കേട്ടോ. ഇതൊരു 10 വട്ടം ഇങ്ങനെ ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊരാഴ്ച ഒന്ന് കണ്ടിന്യൂ ചെയ്ത് നോക്കുക. വളരെ എളുപ്പമാണ്, നിങ്ങൾ കാണുന്ന പോലെ തന്നെ എളുപ്പമായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഒരാഴ്ച നിങ്ങൾ കണ്ടിന്യൂ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് നല്ല മാറ്റം ഉണ്ടാവും. അതിനുശേഷം അത് കണ്ടിന്യൂ ആയിട്ട് ഒരു മന്ത് ചെയ്യുക കേട്ടോ. അപ്പൊ നിങ്ങൾ എന്തായാലും ഈ ഒരു മെത്തേഡ് ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എന്തായാലും റിസൾട്ട് കിട്ടും. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ പുതിയതായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.